ടോട്ടോചാൻ അധ്യായം 21 ആരുമറിയാതെ ഒരു മഹാസാഹസം. ടോട്ടോചാൻ ഒരു മഹാസാഹസത്തിന് ഒരുമ്പെട്ടു. അത് അസംബ്ലി ഹാളിലെ ക്യാമ്പിംഗ് കഴിഞ്ഞ് രണ്ട് പകലുകൾക്ക് ശേഷമായിരുന്നു. അന്നേ ദിവസം അവൾ യാസ്വാക്കിച്ചാനെ കാണാൻ തീരുമാനിച്ചു. അതൊരു രഹസ്യമായിരുന്നു, അവളുടെയും യാസ്വാക്കിച്ചാൻ്റെയും. അച്ഛനോ അമ്മയോ അറിയാത്ത രഹസ്യം. അവൾ യാസ്വാക്കിച്ചാനെ തൻ്റെ മരത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. വൃക്ഷനിബിഡമായ ടോമോയിൽ കുട്ടികൾ ഓരോരുത്തരും ഓരോ മരം തങ്ങൾക്ക് കയറുവാൻ അവകാശപ്പെട്ടതായി കണക്കാക്കിയിരുന്നു. സ്കൂളിൻ്റെ വെളിമ്പറമ്പിലെ ഒഴിഞ്ഞ അതിരിലായി കുഹോൻ ബച്ചുവിലേക്കുള്ള നടവഴി നീളനിടത്തായിരുന്നു ടോട്ടോചാൻ്റെ മരം. കയറിപ്പറ്റാനാവാത്ത വിധം വഴുക്കലുള്ള വലിയൊരു മരം. പക്ഷേ അതീവ സൂക്ഷ്മതയോടെ പിടിച്ച് കയറിയാൽ തറയിൽ നിന്ന് 6 ഉയരത്തിലുള്ള ഒരു കവരത്തിലെത്താം. ഒരു കളിത്തൊട്ടിൽ പോലെ വിശാലമാണ് ആ ചില്ല. ഒഴിവു സമയങ്ങളിലും ക്ലാസ് പിരിഞ്ഞ ശേഷമുള്ള സായാഹ്നങ്ങളിലും ടോട്ടോചാൻ തൻ്റെ മരം തേടിയെത്താറുണ്ടായിരുന്നു. കവരത്തിൽ കളിത്തൊട്ടലിൻ്റെ ഉയരത്തിൽ അവളിരിക്കും, വിദൂരതയിലേക്ക് കണ്ണും നട്ട്. ചിലപ്പോൾ ആകാശത്തേക്ക്, മറ്റു ചിലപ്പോൾ അങ്ങ് താഴെ നടന്നകലുന്ന മനുഷ്യരിലേക്ക്. കുട്ടികൾ തങ്ങൾക്ക് അവകാശപ്പെട്ട മരത്തെ ഒരു സ്വകാര്യ വസ്തുവായി കരുതി വന്നു. ഒരാൾക്ക് മറ്റൊരാളുടെ മരത്തിൽ കയറാൻ ആഗ്രഹമുണ്ടെന്നിരിക്കട്ടെ, ഞാനും കൂടി കയറുന്നതിൽ വിരോധമുണ്ടോ? അയാൾ താഴ്മയോടെ ഉടമസ്ഥനോട് അനുവാദം ചോദിക്കും. അങ്ങനെയാണ്. യാസവക്കിച്ചാൻ പോളിയോ ബാധിച്ച കുട്ടിയായിരുന്നു. അവൻ മരത്തിൽ കയറാറില്ല. ആഗ്രഹിച്ചാൽ തന്നെ അവന് പരസഹായമില്ലാതെ അത് സാധ്യവുമായിരുന്നില്ല. അതുകൊണ്ടാണ് തൻ്റെ മരത്തിലേക്ക് അവനെ ക്ഷണിക്കാൻ ടോട്ടോചാൻ തീരുമാനിച്ചത്. ആരെങ്കിലും അറിഞ്ഞാൽ സംഗതി അലങ്കോലമാവും. ഇരുവരും തങ്ങളുടെ പരിപാടി പരമരഹസ്യമാക്കി വെച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം അവൾ അമ്മയോട് പറഞ്ഞത് ദനൻഫോബോയിലുള്ള യാസ്വാക്കച്ചൻ്റെ വീട്ടിലേക്ക് പോകുന്നുവെന്നാണ്. പറയുന്നത് കള്ളമായതുകൊണ്ട് അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കാതിരിക്കുവാൻ പാടുപെട്ടു. അമ്മയുടെ ചോലിൽ നോട്ടമുറപ്പിച്ചുകൊണ്ടാണ് അവൾ യാത്ര പറഞ്ഞത്. എന്നാൽ റോക്കിയാകട്ടെ അവളെ സ്റ്റേഷൻ വരെ പിന്തുടർന്നു. പിരിയാൻ നേരം ടോട്ടോചാൻ അവനോട് സത്യം പറയാതിരിക്കാനായില്ല. ഞാനേ യാസ്വാക്കിച്ചാൻ എൻ്റെ മരത്തിൽ കയറ്റാൻ പോവാ. ടോട്ടോചാൻ തീവണ്ടിപ്പാസം കഴുത്തിൽ തൂക്കി സ്കൂളിലെത്തി. വേനലവധിയിലെ വിജനമായ പൂന്തോട്ടത്തിനരികിലായി യാസ്വാക്കിച്ചാൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവന് ടോട്ടോചാനേക്കാൾ ഒരു വയസ്സേ കൂടുതലുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവൻ സംസാരിക്കുമ്പോൾ കൂടുതൽ പ്രായമുള്ളതുപോലെ തോന്നിച്ചു. യാസ്വാക്കിച്ചാൻ അവളെ കണ്ടു. കൈകളുയർത്തി നിവരാൻ തത്രപ്പെട്ട് മുടന്തി മുടന്തി അവൻ അവളുടെ അരികിലേക്ക് വന്നു. തങ്ങൾ ചെയ്യാൻ പോകുന്ന ഗൂഢകൃത്യത്തെക്കുറിച്ചുള്ള വിവരം കൊച്ചു ടോട്ടോയെ ഹരം പിടിപ്പിച്ചിരുന്നു. അവൾ അടക്കി ചിരിച്ചു. യാസ്വാക്കിച്ചാൻ്റെ ചുണ്ടിലും ചിരി പൊട്ടി. ഇരുവരും മരച്ചുവട്ടിലേക്ക് നടന്നു. കഴിഞ്ഞ രാത്രിയിൽ ആലോചിച്ചുറപ്പിച്ചിരുന്നതുപോലെ ഏണി സംഘടിപ്പിക്കാനായി അവൾ വാച്ചറുടെ ഷെഡിലേക്ക് ഓടി. ഒത്ത നീളമുള്ളൊരു ഏണി മരച്ചുവട്ടിലേക്ക് വലച്ചിഴച്ച് കൊണ്ടുവന്നു. അത് കയറാൻ പാകത്തിൽ താഴ്ത്തടിയിൽ ചാരി വെച്ചു. അഗ്രം താഴത്തെ ചില്ലയോളം എത്തുന്നുണ്ട്. അവൾ അതിലൂടെ അനായാസം കയറി. കുഴപ്പമില്ല, കയറിക്കോളൂ. ഏണിയുടെ മുകൾ ഭാഗം സുരക്ഷിതമാമണ്ണം അമർത്തി പിടിച്ചുകൊണ്ട് അവൾ താഴേക്ക് നോക്കി പറഞ്ഞു. യാസ്വാക്കിച്ചാൻ ശ്രമം ആരംഭിച്ചു. ആദ്യത്തെ പടി കയറാൻ പോലും അവന് കഴിഞ്ഞില്ല. അവൻ്റെ കൈകാലുകൾ അത്രയേറെ ദുർബലമായിരുന്നു. ഒടുവിൽ ടോട്ടോചാൻ പടികളിറങ്ങി താഴെ വന്നു. യാസ്വാക്കിച്ചാനെ
പിന്നിൽ നിന്ന് തള്ളിക്കയറ്റാനുള്ള ശ്രമമായി. മെലിഞ്ഞ തീരെ ചെറിയ കുട്ടിയായിരുന്നല്ലോ ടോട്ടോച്ചാൻ. അതുകൊണ്ട് ഏണി ചെറിയായ സൂക്ഷിക്കുന്നതിനിടയിൽ അവനെ ചുറ്റിപ്പിടിക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. കയറാനുള്ള ശ്രമം ഉപേക്ഷിച്ച് യാസ്വക്കിച്ചാൻ ഏണിക്കരികിൽ തലകുനിച്ച് നിന്നു. സംഗതി താൻ കരുതിയതുപോലെ അത്ര എളുപ്പമല്ലെന്ന് അവൾക്ക് മനസ്സിലായത് അപ്പോൾ മാത്രമാണ്. കൊച്ചു ടോട്ടോയ്ക്ക് എന്ത് ചെയ്യാനാവും? യാസ്വാക്കിച്ചാനെ തൻ്റെ പ്രിയപ്പെട്ട മരത്തിൽ കയറ്റണമെന്ന് അവൾ ഉത്കടമായി ആഗ്രഹിച്ചിരുന്നു. അവനും ആഗ്രഹത്തോടെ കാത്തിരിക്കുകയായിരുന്നു. അവൾ അവൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്ന് മുഖത്തെ കുറ്റുനോക്കി. യാസ്വാക്കിച്ചാൻ അസ്വസ്ഥനായിരുന്നു. കിതപ്പാർന്ന് തുടുത്ത കവിൾത്തടങ്ങളോടെ അവൾ അത് കണ്ടു. അവനെ സന്തോഷിപ്പിക്കാനെന്നവണ്ണം അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നാലോചിച്ച ശേഷം അവൾ പറഞ്ഞു, ഉവ്വ് ഒരു വിദ്യയുണ്ട്. അവൾ വീണ്ടും വാച്ചറുടെ ഷെഡിലേക്ക് ഓടി കൂട്ടിയിട്ടിരിക്കുന്ന പണിയായുധങ്ങൾ ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി. കയറുവാൻ സഹായകരമായ മറ്റെന്തെങ്കിലുമായിരുന്നു അവളുടെ ലക്ഷ്യം. ഒടുവിൽ വീതിയുള്ള പടവുകളോടുകൂടിയ ഒരു പലകക്കോണി അവൾ കണ്ടെത്തി. തനിയെ നിവർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒന്ന്. മറിയുമെന്ന് ഭയക്കേണ്ടതില്ല. ടോട്ടോച്ചാൻ പലകക്കോണി പണിപ്പെട്ട് നിരക്കിക്കൊണ്ടുവന്നു. സ്വന്തം കായികശേഷിയിൽ അവൾക്ക് വിസ്മയം തോന്നി. കോണി മരച്ചുവട്ടിൽ സ്ഥാപിച്ചു. കഷ്ടിച്ച് കവരത്തോളം തന്നെ എത്തുന്നുണ്ട്. അവൾക്ക് അടക്കാനാവാത്ത സന്തോഷം തോന്നി. പേടിക്കണ്ട കേട്ടോ, ഇത് മറിയില്ല. ഒരു വല്യടത്തി മട്ടിലാണ് അവളത് പറഞ്ഞത്. കോണിയുടെ പടവുകളിലേക്ക് നോക്കിക്കൊണ്ട് യാസ്വാക്കിച്ചാൻ വ്യാകുലതയോടെ നിന്നു. വിയർപ്പിൽ കുളിച്ചു നിൽക്കുകയാണ് ടോട്ടോച്ചാൻ. അവനും വിയർത്തൊഴുകുന്നുണ്ട്. വൃക്ഷത്തലപ്പിലേക്ക് മെഴികൾ പായിച്ചുകൊണ്ട് എന്തും വരട്ടെ എന്ന മട്ടിൽ ആദ്യത്തെ മരപ്പടവിൽ അവൻ കാലെടുത്തു വച്ചു. ഏറെ നേരത്തെ അധ്വാനമായിരുന്നു അത്. പക്ഷേ സമയത്തെക്കുറിച്ചുള്ള ബോധം ഇരുവരെയും അലട്ടിയില്ല. വേനൽ മാസത്തിലെ സൂര്യകിരണങ്ങൾക്ക് ചൂടേറി വന്നു. പക്ഷേ യാസ്വാക്കിച്ചാൻ പലകക്കോണിയുടെ മുകളിലെത്തുക എന്നതൊഴികെ മറ്റെന്തെങ്കിലും ചിന്തിക്കുവാൻ അപ്പോൾ അവർക്കാകുമായിരുന്നില്ല. യാസ്വാക്കിച്ചാൻ്റെ തൊട്ട് താഴെ നിന്നുകൊണ്ട് ടോട്ടോച്ചാൻ അവൻ്റെ ദുർബലമായ കാലുകളെ മുകളിലേക്ക് തള്ളും. അതിനിടയിൽ ഒരു ചുമട്ടുകാരിയെ പോലെ തലകൊണ്ട് അവൻ്റെ പിൻവശം ചരിഞ്ഞു പോകാതെ നിയന്ത്രിക്കും. ഓരോ പടവിലും അവർ പൊരുതുകയായിരുന്നു. യാസ്വാക്കിച്ചാൻ അവൻ്റെ എല്ലാ ആരോഗ്യവും പുറത്തെടുത്തു. ഒടുവിൽ അവർ പലകക്കോണിയുടെ മുകളിലെത്തി. ഹൂറേ ഹൂറേ മുകളിൽ നിന്ന് ഇരുവരും ആർപ്പിട്ടു. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് സംഗതി ദുഷ്കരമായിരുന്നു. ടോട്ടോച്ചാൻ ഒറ്റച്ചാട്ടത്തിന് കൊമ്പിലെത്തി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും യാസ്വാക്കിച്ചാനെ പലകക്കോണിയിൽ നിന്ന് മരക്കൊമ്പിലെത്തിക്കാൻ അവൾക്കായില്ല. കോണിയിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് തലയുയർത്തി അവൻ അവളെ നോക്കി. അത് കണ്ടപ്പോൾ ടോട്ടോച്ചാനെ പെട്ടെന്ന് കരച്ചിൽ വന്നു. യാസ്വാക്കിച്ചാനെ മരത്തിൽ കയറ്റാനുള്ള അവളുടെ ആഗ്രഹം അത്രയേറെ അദമ്യമായിരുന്നു. ആ ഉയർന്ന കൊമ്പത്തിരുന്ന് മനോഹരമായ എല്ലാ കാഴ്ചകളും അവന് കാട്ടിക്കൊടുക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. എങ്കിലും അവൾ കരഞ്ഞില്ല. പാവം യാസ്വാക്കിച്ചാനും കരഞ്ഞാലോ. അവൾ സ്വയം നിയന്ത്രിച്ചു. ടോട്ടോച്ചാൻ അവൻ്റെ ദുർബലമായ കയ്യിൽ മുറുകെ പിടിച്ചു. പോളിയോ ബാധിച്ച് തമ്മിൽ ഒട്ടിച്ചേർന്ന് കുലുന്നനെയുള്ള വിരലുകൾ, അവളുടേതിനേക്കാൾ നീളവും വീതിയുമുള്ളവ. ആ വിരലുകൾ അവൾ ഏറെ നേരം തൻ്റെ ഉള്ളം കയ്യിൽ തന്നെ സൂക്ഷിച്ചു. ഒടുവിൽ അവൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കിടന്നോളൂ അവിടെ, ഞാൻ എവിടെ ഇരുന്നുകൊണ്ട് വലിച്ചു കയറ്റാൻ പറ്റുമെന്ന് നോക്കാം. അതിസാഹസികമായ ആ ദൃശ്യം ആരെങ്കിലും കണ്ടാൽ അറിയാതെ നിലവിളിച്ചു പോകുമെന്നുള്ളത് തീർച്ചയായിരുന്നു. ഉദരം മാത്രം പലകക്കോണയിൽ ഉറപ്പിച്ച് മരത്തിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന യാസ്വാക്കിച്ചാൻ, മരക്കൊമ്പിൽ നിന്നുകൊണ്ട് അവനെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന
ടോട്ടോ ചാൻ. അനിശ്ചിതത്വം നിറഞ്ഞ ആരെയും ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യം. പക്ഷേ യാസുവാക്കി ചാൻ കൂട്ടുകാരിയിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചു. ടോട്ടോ ചാനാകട്ടെ അവന് വേണ്ടി തൻ്റെ ജീവൻ പണയം വെക്കുകയായിരുന്നു. തൻ്റെ കുഞ്ഞുകരങ്ങൾ കൊണ്ട് ചുറ്റിപ്പിടിച്ച് സർവശക്തിയും ഉപയോഗിച്ച് വലിച്ച് അവനെ മുകളിലെത്തിക്കാൻ ശ്രമിച്ചു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. പരന്ന ഒരു വെള്ളിമേഘത്തിൻ്റെ കാരുണ്യം സൂര്യൻ്റെ തീഷ്ണമായിക്കൊണ്ടിരുന്ന കണ്ണിൽ നിന്നും അവരെ മറച്ചു പിടിച്ചു. ഒടുവിൽ യാസ്വാക്കി ചാൻ മുകളിലെത്തി. മരക്കൊമ്പിൽ അവർ മുഖത്തോട് മുഖം നോക്കി നിന്നു. വിയർപ്പിൽ കുതിർന്ന തലമുടി ഒതുക്കി താഴ്മയോടെ തലകുമ്പിട്ട് കൊച്ചു ടോട്ടോ പറഞ്ഞു, എന്റെ മരത്തിലേക്ക് സ്വാഗതം. തായ്തടിയിൽ ചാരി നിന്ന് ലജ്ജ നിറഞ്ഞ ചിരിയോടെ യാസ്വാക്കി ചാൻ ചോദിച്ചു, ഞാനും കൂടി കയറുന്നതിൽ വിരോധമുണ്ടോ? മരക്കൊമ്പിൽ നിന്നുള്ള വിദൂര ദൃശ്യങ്ങൾ യാസ്വാക്കി ചാന് പുതുമയായിരുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരനുഭവം. ഹായ്, അപ്പൊ മരത്തിൽ കയറിയാൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ? അവൻ നിറഞ്ഞ ആഹ്ലാദത്തോടെ പറഞ്ഞു. ഏറെ നേരം അവർ മരത്തിൽ തങ്ങി തങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അമേരിക്കയിലുള്ള എൻ്റെ ചേച്ചിയുടേല് ടെലിവിഷൻ എന്ന് വിളിക്കുന്ന ഒരു സാധനം ഉണ്ടത്രേ, യാസ്വാക്കി ചാൻ വിസ്മയപൂർവ്വം പറഞ്ഞു. അത് ജപ്പാനിലും വരൂത്രേ, അപ്പം നമുക്ക് വീട്ടിലിരുന്ന് സുമോ ഗുസ്തി കാണാൻ പറ്റൂത്രേ. ചേച്ചിയാ പറഞ്ഞ്, ചേച്ചി പറയണതൊരു പെട്ടി പോലത്തെ സാധനമാണെന്നാ. ആവോ, ടോട്ടോ ചാൻ അത് വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ കഴിഞ്ഞില്ല. യാസ്വാക്കി ചാൻ ആരോഗ്യമില്ലാത്ത കുട്ടിയാണ്. അവൻ ഒരുപാട് ദൂരമൊന്നും സഞ്ചരിച്ചിട്ടുണ്ടാവില്ല. കേട്ടറിവാണ്, സർവ്വതും വീട്ടിലിരുന്ന് കാണുക. അവൻ പറയുന്നതിൽ എത്രത്തോളം കാര്യം കാണും? അവൾ ആലോചിച്ചു. അവളുടെ സംശയം വളരെ ലഘുവായിരുന്നു. സുമോ ഗുസ്തിക്കാർ വീട്ടിനുള്ളിലിരിക്കുന്ന ഒരു ചെറിയ പെട്ടിക്കുള്ളിൽ എങ്ങനെ കയറാനാണ്? ഗുസ്തി പിടിക്കുന്ന ആനത്തടിയന്മാർ. ഏതായാലും സംഗതി രസമുള്ളതാണെന്ന് അവൾക്ക് തോന്നി. ടെലിവിഷനെക്കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാത്ത അക്കാലത്ത് അതിനെക്കുറിച്ച് ടോട്ടോ ചാനോട് ആദ്യമായി പറഞ്ഞത് യാസ്വാക്കി ചാനായിരുന്നു. ചീവീടുകൾ പാടിക്കൊണ്ടിരുന്നു. കൊച്ചു ടോട്ടോയുടെ മരക്കൊമ്പത്ത് ഇരുവരും ആഹ്ലാദത്തോടെ ഒരുപാട് നേരമിരുന്നു. അന്നായിരുന്നു യാസ്വാക്കി ചാൻ ആദ്യമായും അവസാനമായും ഒരു മരത്തിൽ കയറിയത്.